പ്രകാരം 45,000 പേര് അടങ്ങുന്നതാണ് മണിപ്പൂരിന്റെ ഒരു പോലീസ് സംവിധാനം എന്ന് പറയുന്നത്. 45,000 പേരുടെ അംഗബലമുള്ള ഒരു വലിയ പോലീസ് സംവിധാനം തന്നെ മണിപ്പൂർ എന്ന സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ മണിപ്പൂർ കലാപം തുടങ്ങിയതിനു ശേഷം ഒരു വലിയ ഒരു വിഘടിക്കലിനു കൂടി ആ സംസ്ഥാനം സാക്ഷിയാകേണ്ടി വന്നു. കാരണം 45,000 പേര് അടങ്ങുന്ന ഈ സംഘത്തിലെ മേതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ഇൻഫാൽ താഴ്വരകളിലേക്കും കുക്കി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ മലയോരങ്ങളിലേക്കും നീങ്ങുന്ന ഒരു കാഴ്ചയ്ക്ക് കൂടി അത്തരത്തിലൊരു തീർത്തും അപലപനീയമായ ഒരു കാഴ്ചയ്ക്ക് കൂടി മണിപ്പൂർ എന്ന സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില പരിപാലിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം പോലും വിഘടിക്കപ്പെടുന്ന ഒരു കാഴ്ച. ഇത് വലിയ രീതിയിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു. മാത്രമല്ല 1,200 ഉദ്യോഗസ്ഥർ ജോലിയിൽ നിന്നും വിട്ടുനിന്ന കലാപത്തിലുമൊക്കെ പങ്കെടുക്കുന്ന കാഴ്ച കൂടി കണ്ടിരുന്നു. ഇതിൽ 1,150 പേർ ഇതിനകം തന്നെ ജോലിയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ മണിപ്പൂരിൽ സമാധാനം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മഞ്ഞുരുകുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ചും ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ തന്നെ ക്ഷമാപണമൊക്കെ നടത്തിക്കൊണ്ട് മണിപ്പൂർ ഇപ്പോൾ മഞ്ഞുരുകിക്കൊണ്ടിരിക്കുകയാണ്, മണിപ്പൂരിലെ കലാപങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ 1,150 ഉദ്യോഗസ്ഥർ ജോലിയിൽ തിരികെ പ്രവേശിപ്പിച്ചു. ബാക്കിയുള്ളവരെ തിരിച്ച് ജോലിയിലേക്ക് വിളിക്കുന്നതിനായുള്ള നടപടികളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് എന്ന് DGP രാജീവ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടുകൾ അനുസരിച്ച് മണിപ്പൂരിന്റെ ഒരു പോലീസ് സംവിധാനം ഇതാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മണിപ്പൂർ പോലീസ് കമാൻഡോകളുടെ കറുത്ത യൂണിഫോം അണിഞ്ഞുകൊണ്ട് അവിടുത്തെ കലാപകാരികൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്, അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിടുന്നത്. ഈ മണിപ്പൂരിലെ പോലീസ് കമാൻഡോകളുടെ കറുത്ത യൂണിഫോം വലിയ രീതിയിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അണിഞ്ഞുകൊണ്ട് ഇപ്പോൾ കലാപകാരികൾ കൊടിപിടിച്ച് കലാപത്തിന് രംഗത്തുണ്ട്. എന്തായാലും ഈ കമാൻഡോ യൂണിഫോം ദുരുപയോഗം ചെയ്യരുത് എന്ന പല വിധത്തിലും പോസ്റ്റർ പ്രചരണമായും സൈബർ സോഷ്യൽ മീഡിയയിൽ അടക്കം മണിപ്പൂർ പോലീസ് മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ വലിയ രീതിയിൽ അത്തരത്തിലൊരു അവബോധമൊക്കെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജനങ്ങളെ ഇതേക്കുറിച്ച് ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ഈ കറുത്ത യൂണിഫോം ഇട്ട കമാൻഡോകളെല്ലാം പോലീസ് ഓഫീസർമാരല്ല, മറിച്ച് ഇതിനിടയിൽ കലാപകാരികൾ കടന്നുകൂടിയിട്ടുണ്ടാവാം. അത്തരത്തിൽ നിങ്ങൾ വലിയ ജാഗ്രത പുലർത്തണമെന്ന് മണിപ്പൂരിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂർ പോലീസ് കമാൻഡോകളുടെ കറുത്ത യൂണിഫോം അണിഞ്ഞ ഒരു സംഘം അക്രമകാരികൾ നടന്നു നീങ്ങുന്നതിന്റെ ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നിരുന്നു. ഇത് മണിപ്പൂരിൽ രാജ്യത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. കാരണം അവർ അണിഞ്ഞിരിക്കുന്നത് കമാൻഡോകളുടെ യൂണിഫോം ആണ്. പക്ഷേ അവർ കമാൻഡോകളല്ല, മറിച്ച് കലാപകാരികളാണ്. എന്തായാലും ഇതുകൊണ്ട് തന്നെയാണ് നിലവിൽ സുരക്ഷാ വാഹനങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൈനിക വാഹനങ്ങളിലടക്കം പരിശോധന മണിപ്പൂരിൽ കർശനമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഓരോ ഉദ്യോഗസ്ഥരുടെയും ID കാർഡുകൾ ഉൾപ്പെടെ പരിശോധിക്കാമെന്നും പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ രീതിയിൽ ഒരു മുന്നറിയിപ്പ് തന്നെ മണിപ്പൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ, പ്രത്യേകിച്ചും അവിടുത്തെ സാധാരണക്കാരെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കമാൻഡോ യൂണിഫോം അണിഞ്ഞ് കലാപകാരികൾ എത്തിയേക്കാം എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.